ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വെൽക്കം മൈ കിച്ചൺ പരിചയപ്പെടുത്തുന്നത് ഒരു പനിക്കൂർക്ക ഇലയാണ്. പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്ന് പറയും. അതുപോലെ മൂന്ന് കഷ്ണമാക്കിയെടുത്ത പൈനാപ്പിളാണ് നമ്മൾ പൈനാപ്പിൾ ജ്യൂസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂണാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ, വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ന്യൂ വേരിയേഷൻ ചേരുവ പൈനാപ്പിൾ ജ്യൂസ് നല്ല ദഹനത്തിന്. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. ഇനിയുമുണ്ട് ഇതിൻ്റെ ചേരുവകൾ ബാക്കി. ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. കണ്ടോ, വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിൽ തന്നെ ആ മൂന്ന് കഷ്ണം പൈനാപ്പിൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ജ്യൂസ് അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരിച്ചെടുത്ത പൈനാപ്പിൾ, പനിക്കൂർക്ക ഇല, ചെറുനാരങ്ങ പിഴിഞ്ഞ് നല്ലപോലെ അടിച്ചെടുത്ത പൈനാപ്പിൾ ജ്യൂസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജീരക സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബിരിയാണി ഒക്കെ കഴിച്ച്, പൊറോട്ട ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതങ്ങ് കുടിച്ച് കഴിഞ്ഞാലല്ലോ നമ്മൾ വയറുണ്ടല്ലോ വളരെ നല്ല സ്വസ്ഥമായിട്ടുള്ള ഒരു ഫീല് വയറിന് ഫീല് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ജ്യൂസ്, ന്യൂ വേരിയേഷൻ പൈനാപ്പിൾ ജ്യൂസ് 2020. അപ്പോൾ അടിക്കടാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി കാണും അല്ലേ. പുതിയ പുതിയ മോഡലുകൾ വെൽക്കം മൈ കിച്ചൺ സ്റ്റൈലിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.